കഥ ആരംഭിക്കുന്നത് 1986. എല്ലാ ടി വി ചാനലുകളിലും ഹാൻഡ്സ് അക്രോസ് അമേരിക്ക എന്ന പരസ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാൻഡ്സ് അക്രോസ് അമേരിക്ക എന്നത് 1986 നടന്ന യഥാർത്ഥ ക്യാമ്പയിനാണ്. 1986 May 25 അമേരിക്കയിൽ ഒരു ബെനിഫിറ്റ് ഇവൻറ്റ് ക്യാമ്പ് നടന്നിരുന്നു. അതിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും ആളുകളും ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായിരുന്നു. അമേരിക്കയിലെ മിക്ക പ്രമുഖരും ഈ ഇവന്റിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്തൊരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഈ ഇവന്റിന്റെ ലക്ഷ്യം. ഈ ഇവന്റ് വഴി ലഭ്യമാകുന്ന പണം ലോക്കൽ ചാരിറ്റികൾക്ക് നൽകുകയും അങ്ങനെ സഹായം വേണ്ട ആളുകൾക്ക് അതൊരു ഉപകാരമായി മാറുകയും ചെയ്യുന്നു. അഡലൈഡ് എന്ന പെൺകുട്ടി തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സാന്താക്രൂസ് ബീച്ചിൽ സമയം ചെലവിടുന്നു. അവളുടെ അച്ഛൻ അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയയായ അയാൾക്ക് മൈക്കിൾ ജാക്സൺ ടീഷർട്ട് ലഭ്യമാകുകയും ചെയ്യുന്നു. ഇത് അയാൾ അഡലൈഡിനെ ധരിപ്പിക്കുന്നു. കാഴ്ചകൾ കണ്ടു നടന്ന അഡലൈഡിന് വഴിതെറ്റുന്നു. അവൾ തൻ്റെ മുന്നിൽ കാണുന്ന മിറർ ഹൗസിൻ്റെ അടുത്തെത്തുന്നു. അതിനു മുന്നിൽ ഫൈൻഡ് യുവർ സെൽഫ് എന്നെഴുതിയിരുന്നു, നിങ്ങളെ നിങ്ങൾ തന്നെ കണ്ടെത്തുമെന്ന്. അവൾ കൗതുകം കൊണ്ട് ആ മിറർ ഹൗസിൻ്റെ അകത്തേക്ക് കയറുന്നു. അതിനുള്ളിൽ അവൾ അവളുടെ പ്രതിരൂപം കാണുന്നു. എന്നാൽ അത് വെറുമൊരു പ്രതിരൂപം മാത്രമായിരുന്നില്ല, തൻ്റെ അതേ രൂപമുള്ള ആ വരനെ കണ്ട് അഡലൈഡ് അമ്പരന്ന് പോകുന്നു. പേടിച്ച് വിറച്ച അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തുന്നു. ഈ സംഭവത്തിന് ശേഷം അഡലൈഡിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. അവൾക്ക് നന്നായി സംസാരിക്കാൻ പോലും ആകുന്നില്ല, അത്രയ്ക്ക് അവൾ പേടിച്ചിരുന്നു ആ സംഭവത്തിന് ശേഷം. വർഷങ്ങൾ കടന്നുപോകുന്നു. അഡലൈഡ് ഒരു യുവതിയായി മാറിയിരിക്കുന്നു. അവളുടെ വിവാഹവും കഴിഞ്ഞിരുന്നു. ഗെയ്ബ് വിൽസൺ എന്നൊരാളുമായിട്ടാണ് അവളുടെ വിവാഹം നടന്നത്. അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, സോറ, ജെയ്സൺ. ഗെയ്ബ് തൻ്റെ ഫാമിലിയെയും കൂട്ടി സാന്താക്രൂസ് ബീച്ചിലേക്ക് ഒരു ഉല്ലാസയാത്ര പോകാൻ പ്ലാനിടുന്നു. എന്നാൽ അഡലൈഡ് ഇതിനെ തീർത്തും എതിർക്കുന്നു. കാരണം കുട്ടിക്കാലത്തെ ആ സംഭവം അവളുടെ മനസ്സിനെ അത്രയധികം അലട്ടിയിരുന്നു. അവസാനം ഗെയ്ബിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങി അവർ സാന്താക്രൂസ് ബീച്ചിലേക്ക് യാത്രയാവുന്നു. ബീച്ചിൽ വെച്ച് ഗെയ്ബ് തൻ്റെ സുഹൃത്തായ ജോഷിനെയും അവരുടെ ഭാര്യയെ കിറ്റിയെയും കാണുന്നു. അവരും ബീച്ചിൽ സമയം ചിലവിടാൻ എത്തിയതാണ്. രണ്ട് കുടുംബങ്ങളും കൂടെ ആ ബീച്ചിൽ സമയം ചിലവിടുന്നു. കളിക്കുന്നതിനിടയിൽ ജെയ്സൺ കാഴ്ചകൾ കാണാൻ പുറത്തേക്കിറങ്ങുന്നു. ബീച്ചിലൂടെ നടക്കുന്ന വഴിയിൽ ജെയ്സനും പഴയൊരു മിറർ ഹൗസിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. അഡലൈഡ് പണ്ടുപോയ അതേ മിറർ ഹൗസ്. ജെയ്സൺ അവിടെ ഒരു വിചിത്രരൂപിയായ മനുഷ്യനെ കാണുന്നു. അയാളുടെ കൈവിരലുകളിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഇതുകണ്ട ജെയ്സൺ പേടിച്ചു പോകുന്നു. ഈ സമയം അഡലൈഡ് തൻ്റെ മകനെ തിരക്കി നടക്കുകയാണ്. തുടർന്ന് ജെയ്സൺ തൻ്റെ അമ്മയുടെ അടുത്ത് തിരികെ എത്തുന്നു. അഡലൈഡ് വല്ലാതെ ഭയന്നു പോയിരുന്നു. ജെയ്സൺ അവിടെ കണ്ട ആ വിചിത്രരൂപിയായ മനുഷ്യനെക്കുറിച്ച് തൻ്റെ വീട്ടുകാരോട് പറയുന്നില്ല. വീട്ടിലെത്തിയ ജെയ്സൺ അവിടെ കണ്ട ആ മനുഷ്യൻ്റെ ചിത്രം വരക്കുന്നു. അഡലൈഡ് ഈ ചിത്രം കാണാൻ ഇടയാകുന്നു. തുടർന്ന് തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവൾ ഗെയ്ബിനോട് വിശദീകരിക്കുന്നു. താൻ അന്നു കണ്ട അപരൻ തന്നെ തിരക്കി വീണ്ടും വരുമെന്ന ഭയം അവൾക്കുണ്ടെന്ന് അവൾ പറയുന്നു. എന്നാൽ ഗെയ്ബ് ഇത് വലിയ കാര്യമായി എടുക്കുന്നില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം 4 അപരിചിതർ അഡലൈഡിൻ്റെ വീടിന് മുന്നിലേക്ക് എത്തുന്നു. ഇവരെ കണ്ട ഗെയ്ബ് അവരോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ അവിടുന്ന് പോകുന്നില്ല. അഡലൈഡ് ഇതേ സമയം പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുന്നു. പോലീസ് ഉടൻ തന്നെ എത്തുമെന്ന് അവരോട് പറയുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ അജ്ഞാതർ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. ഇവർ അഡലൈഡിൻ്റെയും ഗെയ്ബിൻ്റെയും സോറയുടെയും ജെയ്സിൻ്റെയും അപരന്മാരായിരുന്നു. എന്നാൽ ഇവരുടെ പേരുകൾ വ്യത്യസ്തമായിരുന്നു. അഡലൈഡിൻ്റെ അപരൻ്റെ പേര് റെഡെന്നും ഗെയ്ബിൻ്റേത് എബ്രഹാം എന്നും ജെയ്സൻ്റെ പ്ലൂട്ടോയും സോറയുടേത് അംബ്രയും എന്നായിരുന്നു. ഈ അപരിചിതരിൽ റെഡ് മാത്രമേ അല്പമെങ്കിലും വ്യക്തമായി സംസാരിച്ചിരുന്നുള്ളൂ. അവൾ അഡലൈഡിനോട് ഒരു കഥ പറയാൻ ആരംഭിക്കുന്നു. പണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടിക്ക് ഒരു ഇരട്ടയുണ്ടായിരുന്നുവെന്നും പെൺകുട്ടിക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങൾ ലഭിച്ചിരുന്നപ്പോൾ ആ ഇരട്ടയ്ക്ക് ലഭിച്ചത് മോശപ്പെട്ടതും വൈകൃതരൂപിയുമായ പാവകളെയായിരുന്നു. പെൺകുട്ടി വളരെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ ഇരട്ട കഴിച്ചതാവട്ടെ മുയലിൻ്റെ പച്ച മാംസവും. പ്രായപൂർത്തിയായ പെൺകുട്ടി അവൾക്കിഷ്ടപ്പെട്ട ഒരു യുവാവിനെ കണ്ടെത്തി കല്യാണം കഴിക്കുന്നുവെന്നും എന്നാൽ ഇരട്ടയ്ക്ക് ആ പെൺകുട്ടി വിവാഹം കഴിച്ച പോലത്തെ ആളെ തന്നെ തനിക്കിഷ്ടമില്ലെങ്കിൽ കൂടി വിവാഹം കഴിക്കേണ്ടി വന്നു എന്നും പറയുന്നു. പെൺകുട്ടിക്ക് നല്ല രണ്ടു മക്കളെ ലഭിച്ചുവെന്നും എന്നാൽ ഇരട്ടയായ തനിക്ക് ലഭിച്ചതാകട്ടെ പൈശാചിക ഗുണങ്ങളോടുള്ള രണ്ട് കുട്ടികളെയാണെന്നും അവൾ പറയുന്നു. കഥയ്ക്ക് ശേഷം അപരന്മാർ തങ്ങളുടെ യഥാർത്ഥ രൂപമുള്ള ആളുകളെ വധിക്കുവാനായി പല പല സ്ഥലങ്ങളിലേക്ക് അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു. എബ്രഹാം ഗെയ്ബിനെ വീടിൻ്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.
അംബ്രെ സോറയെ പുറത്തേക്ക് ഓടിക്കുന്നു. പ്ലൂട്ടോ ജെയ്സനെയും കൊണ്ട് ഒരു ബാത്റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നു. റെഡ് അഡലൈഡിന്റെ കൈകൾ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നു. ഗേബും എബ്രഹാമും തമ്മിൽ മൽപ്പിടുത്തമുണ്ടാകുന്നു. ഗേബ് ഒരുവിധേന എബ്രഹാമിനെ തള്ളിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സോറയും അംബ്രയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി മാറുന്നു. പ്ലൂട്ടോ ജെയ്സനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ജെയ്സൻ ഒരു മാജിക് ട്രിക്ക് കാണിക്കുന്നു എന്ന വിധേന പ്ലൂട്ടോയെ ആ ക്ലോസറ്റിൽ അടച്ചിടുന്നു. പ്ലൂട്ടോ ഒരു മുഖം മൂടി ധരിച്ചിരുന്നു. അവന്റെ മുഖം തീപ്പൊള്ളലേറ്റ് വൈകൃതമായിരുന്നു. ക്ലോസറ്റിൽ അകപ്പെട്ട പ്ലൂട്ടോ ഒരു ശബ്ദമുണ്ടാക്കുകയും ഇതുകേട്ട റെഡ് അവനെ തിരക്കി വരികയും ചെയ്യുന്നു. ഇതിനിടയിൽ അഡലൈഡും ജെയ്സനും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അഡലൈഡും കുടുംബവും ഒരു ബോട്ട് വഴി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇവർ ജോഷിന്റെയും കിറ്റിയുടെയും അടുത്തേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ അവിടെയും സ്ഥിതി വളരെ ഗുരുതരമായിരുന്നു. ജോഷിന്റെയും കിറ്റിയുടെയും രണ്ടു മക്കളുടെയും അപരന്മാർ അവിടെ എത്തി അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നഗരത്തിൽ എല്ലാവരുടെയും അപരന്മാർ അവരുടെ യഥാർത്ഥ രൂപത്തെ ആക്രമിക്കുകയും വധിക്കുകയുമായിരുന്നു. ജോഷിനെയും കിറ്റിയെയും മക്കളെയും വധിച്ച അപരന്മാർ ഗെയ്ബിനെയും കുടുംബത്തെയും ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഗെയ്ബും കുടുംബവും അവരെ പ്രതിരോധിക്കുന്നു. ശേഷം ഗെയ്ബ് ടി വി കാണുന്നു. നഗരത്തിൽ അപരന്മാർ യഥാർത്ഥ രൂപങ്ങളെ വധിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ അപരന്മാർ ഒരു മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഒരു റെഡ് ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. മാത്രമല്ല അവരുടെ ഒരു കയ്യിൽ മാത്രമേ ഗ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ. ആയുധമായി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കത്രികയാണ്. ഗെയ്ബും ഫാമിലിയും ജോഷിന്റെ കാർ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. എന്നാൽ വഴിയിൽ വെച്ച് അവർ സോറയുടെ ഇരട്ടയായ അംബ്രയെ കാണാനിടയാകുന്നു. തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ അംബ്ര കൊല്ലപ്പെടുന്നു. ഗെയ്ബും കുടുംബവും സാന്താക്രൂസ് ബീച്ചിലെത്തുന്നു. അവിടെ അവരുടെ മുന്നിലേക്ക് പ്ലൂട്ടോ എത്തുന്നു. പ്ലൂട്ടോയുടെ പുറകിൽ ഒരു കാർ കത്തുന്നുണ്ടായിരുന്നു. ഗെയ്ബും കുടുംബവും തങ്ങളുടെ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നു. ജെയ്സൻ വളരെ തന്ത്രപൂർവ്വം പിന്നിലേക്ക് നടക്കുന്നു. അവനെ അനുകരിച്ച് പ്ലൂട്ടോയും പിന്നിലേക്ക് നടക്കുന്നു. അവന്റെ പിന്നിൽ നിന്ന് കത്തുന്ന കാറിലെ തീയേറ്റ് അവൻ മരിക്കുന്നു. എന്നാൽ ഇതേ സമയം അഡലൈഡിന്റെ അപരനായ റെഡ് അവിടെ എത്തി ജെയ്സനെ കിഡ്നാപ്പ് ചെയ്യുന്നു. ജെയ്സനെ കാണാതെ പരിഭ്രമിച്ച അഡലൈഡ് അവനെ തിരക്കി മിറർ ഹൗസിലെത്തുന്നു. അവൾ അവിടെ കണ്ട ഒരു സീക്രട്ട് ഡോറിനുള്ളിലേക്ക് പോകുന്നു. അവിടെ അവൾ വലിയൊരു എസ്കലേറ്റർ കാണുന്നു. അതിലൂടെ അവൾ താഴേക്ക് എത്തുന്നു. അതൊരു അണ്ടർഗ്രൗണ്ട് ടണലാണ്. അവിടെ ഒരുപാട് മുയലുകളുണ്ടായിരുന്നു. അഡലൈഡ് അവിടെ റെഡിനെ കാണാനിടയാകുന്നു. റെഡ് അവളോട് ചില കാര്യങ്ങൾ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഈ ടണലിനുള്ളിൽ ഒരു സീക്രട്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആ പ്രൊജക്റ്റിൻ്റെ പേരാണ് ടെതേറ്റ്. ഈ പ്രൊജക്റ്റിലൂടെ ആ നഗരത്തിലുള്ള ആളുകളുടെ ക്ലോണുകൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ക്ലോണുകളെ ഉപയോഗിച്ച് നഗരത്തിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ആദ്യം ക്ലോണിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റ് മുയലുകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വിജയം കണ്ടപ്പോഴാണ് മനുഷ്യരിലേക്ക് പരീക്ഷണം ആരംഭിച്ചത്. എന്നാൽ ഈ എക്സ്പെരിമെൻറ്റ് വലിയൊരു ഫെയിലിയർ ആയിരുന്നു. തുടർന്ന് ഗവൺമെൻറ് ഈ എക്സ്പെരിമെൻറ്റ് നിർത്തലാക്കി. സയൻറ്റിസ്റ്റുകൾക്ക് ക്ലോണുകളെ നിർമ്മിക്കാൻ സാധിച്ചുവെങ്കിലും മനുഷ്യൻ്റെ അന്തസത്തെയും ആത്മാവിനെയും നിർമ്മിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലോണുകളെ കൊണ്ട് അവർക്ക് യാതൊരുവിധ ഉപയോഗങ്ങളുമില്ലായിരുന്നു. ഗവൺമെൻറ് ഈ പദ്ധതി ഉപേക്ഷിച്ചതോടുകൂടെ ക്ലോണുകളെല്ലാം അണ്ടർഗ്രൗണ്ടിൽ അകപ്പെട്ടുപോയി. നഗരത്തിലുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം അവരുടെ അപരർ അണ്ടർഗ്രൗണ്ടിൽ അനുകരിച്ചിരുന്നു. എന്നാൽ ഭക്ഷണത്തിനായി ഇവർ അവിടെയുണ്ടായിരുന്ന മുയലുകളുടെ പച്ച മാംസമാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. റെഡ് പറയുന്നു, ഞാൻ ഈ ക്ലോണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല റെഡായിരുന്നു ആ ക്ലോണുകളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. താനാണ് ഈ ക്ലോണുകളെ നിയന്ത്രിക്കേണ്ടതെന്ന് റെഡിന് മനസ്സിലായത്. ഒരിക്കൽ അഡലൈഡ് ഒരു ഡാൻസ് പെർഫോമൻസ് നടത്തുകയുണ്ടായി. അണ്ടർഗ്രൗണ്ടിൽ അവളുടെ ക്ലോണായ റെഡ് ഇത് അനുകരിച്ചിരുന്നു. എന്നാൽ ഒരു സാധാരണ ക്ലോണിന് അങ്ങനെ നൃത്തം ചവിട്ടാൻ സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ക്ലോണുകൾക്ക് റെഡ് വളരെ വ്യത്യസ്തയാണെന്ന് മനസ്സിലാവുകയും അവളെ തങ്ങളുടെ ഗ്രൂപ്പിന്റെ തലവനാക്കുകയും ചെയ്തു. ശേഷം അഡലൈഡും റെഡും പരസ്പരം ആക്രമിക്കാൻ തുടങ്ങുന്നു. അഡലൈഡ് വളരെ തന്ത്രപൂർവ്വം റെഡിനെ പരിക്കേൽപ്പിച്ച് താഴെ വീഴ്ത്തുന്നു. ശേഷം അഡലൈഡ് ജെയ്സനെ കണ്ടെത്തുകയും അവർ നഗരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഗെയ്ബും സോറയും അവിടെ എത്തുകയും അവർ ഒരു ആംബുലൻസിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. സീൻ ചേഞ്ചായി 1986 വരുന്നു. ബീച്ചിലൂടെ നടക്കുന്ന അഡലൈഡ് മിറർ ഹൗസിലേക്ക് കയറുന്നു. അവിടെ അവൾ തൻ്റെ അപരനെ കാണുന്നു. അഡലൈഡിനെ ആ അപരൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. തുടർന്ന് അവളെ അവിടെ ഉപേക്ഷിച്ച് അവളുടെ വസ്ത്രമണിഞ്ഞ് അപരൻ പുറത്തേക്ക് വരുന്നു. യഥാർത്ഥ അഡലൈഡ് അങ്ങനെ വർഷങ്ങളോളം ടണലിലകപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആ നഗരത്തിൽ ജീവിച്ചിരുന്നത് അഡലൈഡിൻ്റെ അപരനായിരുന്നു. ഇതുകൊണ്ടാണ് മിറർ ഹൗസിൽ നിന്നും പുറത്തേക്ക് വന്ന ആ അപരയായ പെൺകുട്ടിക്ക് തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുവാൻ സാധിക്കാതിരുന്നത്. അവളുടെ അബ്നോർമലായ ബിഹേവിയറിനുള്ള കാരണവും ഇതായിരുന്നു. ശിഷ്ടകാലം തൻ്റെ മാതാപിതാക്കളോട് കൂടി നഗരത്തിൽ ജീവിച്ച ഈ ക്ലോൺ സംസാരിക്കുവാനും മറ്റുള്ളവരോട് പെരുമാറുവാനുമൊക്കെ പഠിച്ചു. സാന്താക്രൂസ് ബീച്ചിൻ്റെ അടിയിൽ ഒരു ടണലുണ്ടെന്നും അവിടെ വളരെയധികം ക്ലോണുകളുണ്ടെന്നും ഈ അപരൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗെയ്ബ് എത്ര നിർബന്ധിച്ചിട്ടും സാന്താക്രൂസ് ബീച്ചിലേക്ക് പോകുവാൻ
അഡലൈഡ് വിസമ്മതിച്ചത്. കാരണം അവിടെയെത്തിയാൽ യഥാർത്ഥ അഡലൈഡ് അവളെ ആക്രമിക്കുമെന്നും തുടർന്ന് അവളുടെ രഹസ്യങ്ങളെല്ലാം പുറത്താവുമെന്നും അവൾ ഭയപ്പെട്ടിരുന്നു. ഇതുവഴി നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നു. യഥാർത്ഥ മനുഷ്യരോടൊപ്പം ജീവിച്ചിരുന്നെങ്കിൽ അണ്ടർഗ്രൗണ്ടിലെ ക്ലോണുകളും സാധാരണ പോലെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അണ്ടർഗ്രൗണ്ടിന് മുകളിലുള്ള നഗരത്തിൽ വളരെ മെച്ചപ്പെട്ട ജീവിതമാണെന്ന് അറിയാവുന്ന യഥാർത്ഥ അഡലൈഡ് തൻ്റെ കൂട്ടരെയും കൂട്ടി മുകളിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്നു. ഇതാണ് അവളെ ആ ഗ്രൂപ്പിൻ്റെ ലീഡറാക്കാൻ സഹായിച്ചത്. വർഷങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷം അവർ നഗരത്തിലേക്ക് ഇറങ്ങുന്നു. എല്ലാ ക്ലോണുകളും തൻ്റെ യഥാർത്ഥ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ റെഡ് തൻ്റെ പ്രതിരൂപത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ശ്രമിച്ചത്. എന്നാൽ യഥാർത്ഥ ആഡ്ലയുടെ ക്ലോൺ അവളെ വധിക്കുകയാണ് ചെയ്യുന്നത്. കാറിൽ രക്ഷപ്പെടുന്ന സമയം അഡലൈഡ് ജെയ്സനെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണാം. ഇതിൽ നിന്നും ജെയ്സനെല്ലാം മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടിയാണ് ചിത്രം അവസാനിക്കുന്നത്. ഇനി ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചില തിയറികളാണ്. ചിത്രത്തിൻ്റെ ആരംഭം കാണിക്കുന്ന ഹാൻഡ്സ് അക്രോസ് അമേരിക്ക എന്ന ക്യാമ്പയിനുമായി ഈ ചിത്രത്തിന് വളരെയധികം കണക്ഷനുണ്ട്. അണ്ടർഗ്രൗണ്ടിലുണ്ടായിരുന്ന യഥാർത്ഥ ആഡലൈഡ് ഹാൻഡ്സ് അക്രോസ് അമേരിക്ക എന്ന ക്യാമ്പയിനെ വളരെ ഒരു ഇൻസ്പിറേഷനായി കരുതിയിരുന്നു. ഇതിലെ മനുഷ്യച്ചങ്ങലയാണ് അവസാനം ക്ലോണുകളെ കൊണ്ട് അവൾ രൂപപ്പെടുത്തിയത്. ഇതിലൂടെ ഗവൺമെന്റിന് ഒരു സന്ദേശം നൽകുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. ഈ ക്ലോണുകൾക്കും ഒരു നല്ല ജീവിതം അനിവാര്യമാണ് എന്നതായിരുന്നു ആ സന്ദേശം. ഈ ചിത്രത്തിന്റെ പല ഭാഗങ്ങളിലായി അഡലൈഡ് ഒരു ക്ലോണാണ് എന്നതിനുള്ള തെളിവുകൾ കാണിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ തുടക്കത്തിൽ അഡലൈഡ് ഒരു റാബിറ്റ് ടോയെ നോക്കി വളരെ ആകൃഷ്ടയായി നിൽക്കുന്നത് കാണാം. കാരണം മുയലുമായി ബന്ധപ്പെട്ടൊരു ജീവിതമാണ് അവൾക്കുണ്ടായിരുന്നത്. മാത്രമല്ല, കിറ്റിയുമായി സംസാരിക്കുമ്പോൾ അഡലൈഡിന്റെ അപരൻ പറയുന്നുണ്ട് താനൊരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നു, ഇപ്പോഴാണ് വെജിറ്റേറിയനായി മാറിയത്. കാരണം പണ്ട് മുയലിന്റെ പച്ച മാംസമാണ് ക്ലോൺ കഴിച്ചിരുന്നത്. മാത്രമല്ല, വെക്കേഷന് പോകുന്ന സമയം കാറിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിനൊപ്പം അവൾ പാടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ പാടുന്നതെല്ലാം ഓഫ് ദ ബീറ്റാണ്. അതായത് അവൾക്ക് ആ മ്യൂസിക്കിനോട് സിങ്ക്രണൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾ ഒരു ക്ലോൺ ആയിരുന്നതിനാലാണ് ഇങ്ങനെ സാധിക്കാതിരുന്നത്. ക്ലോണുകളുടെ ഡ്രസ്സിങ്ങിലും വളരെയധികം ഹിഡൻ സിംബൽസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവർ റെഡ് സ്യൂട്ടാണ് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, ഒരു കയ്യിൽ മാത്രമേ ഗ്ലൗ ഉള്ളൂ. ആയുധമായി കരുതിയിരുന്നത് ഒരു കത്രികയുമാണ്. ചിത്രത്തിന്റെ തുടക്കം തന്നെ കുട്ടിയായ അഡലൈഡ് മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ ആൽബം പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ടിനായി വാശി പിടിക്കുന്നത് കാണാം. ആ ആൽബത്തിൽ മൈക്കിൾ ജാക്സന്റെ വസ്ത്രം ഒരു റെഡ് സ്യൂട്ടാണ്. മാത്രമല്ല, ഒരു കയ്യിൽ മാത്രമേ അയാൾ ഗ്ലൗ ധരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ അഡലൈഡ് ഈ ഡ്രസ് കോഡ് പിന്തുടരുന്നത്. മാത്രമല്ല, ആയുധമായി ഉപയോഗിച്ച കത്രികയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരേപോലെ ഇരിക്കുന്ന രണ്ടു ബ്ലേഡുകളെ ഒരു ത്രെഡ് ഉപയോഗിച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ ത്രെഡ് എന്നത് ഒരു സോൾ ആകാം. ആ രണ്ടു ബ്ലേഡുകളിൽ ഒരെണ്ണം യഥാർത്ഥ മനുഷ്യനും മറ്റത് ക്ലോണും എന്നതാണ് ഇവിടെ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. ടു ഐഡന്റിക്കൽ ബോഡീസ് വിത്ത് വൺ സോൾ എന്നൊരു സിംബോളിസമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചിത്രത്തിന്റെ പല ഭാഗങ്ങളിലും 11-11 അതായത് 11-11 എന്നൊരു സിംബോളിസം കാണിക്കുന്നുണ്ട്. ആ സിംബോളിസത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.